ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും, എല്ലാ രക്ഷിതാക്കളും ഏറെ ആശങ്കപ്പെടുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതും കുട്ടികളുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സമയം തൊട്ട് ആ കുട്ടിക്ക് അറിയാനാകുന്ന ആ ഒരു സമയം വരെയും നമ്മൾ അവരെ പുറകെ തന്നെയായിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാവും എല്ലാ രക്ഷിതാക്കളുടെയും പുറപാട്. അതുകൊണ്ട് തന്നെ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചിട്ടാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പള്ളയുടുപ്പ് അല്ലെങ്കിൽ കുഞ്ഞുടുപ്പ് എന്നൊക്കെ പറയും. തുടക്കത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ആദ്യം ഒരു കുഞ്ഞുടുപ്പ് വാങ്ങും. പിന്നെ തൊട്ട് തുടങ്ങുന്ന കാര്യമെന്ന് പറയുന്നത് ബേബി ലോഷൻസ്, ബേബി ക്രീമുകൾ, അതുപോലെ തന്നെ ബേബി ഓയിലുകൾ, പിന്നെ ഡയപ്പർ, ഇതിൻ്റെയൊക്കെ പുറകെയാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായിട്ടാണ് ബാധിക്കാറുള്ളത്. എന്നാൽ പല അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം കോസ്മെറ്റിക്സ് ഒക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക. കാരണം നമ്മൾ കൂടുതലായിട്ട് ഈ ബേബി ക്രീമുകൾ, ബേബി ലോഷൻസ് ഇതൊക്കെ കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടുമ്പോൾ കുഞ്ഞിൻ്റെ തൊലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ട് മൃദുലമായിട്ടുള്ള സ്കിന്നാണ് കുഞ്ഞിനുണ്ടാകുന്നത്. അപ്പോൾ ആ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പലതരത്തിലുള്ള ക്രീമുകളും ഓയിലുകളും ഒക്കെയാണ്. തുടർച്ചയായിട്ടുള്ള കുറച്ച് നാളത്തെ ഉപയോഗം മൂലം കുഞ്ഞിൻ്റെ സ്കിന്നിന് റാഷസൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയപ്പർ ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി നേരമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മളിപ്പോൾ പണ്ടുള്ള കാര്യങ്ങൾ പോലെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാമ്പേഴ്സൊക്കെ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ അത് മാറ്റിയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. കാരണം അത് ഈർപ്പം വലിച്ചെടുത്ത് ഒരുപാട് നേരം കുഞ്ഞുങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അവരുടെ തൊലിയും സ്കിന്നിന് അതൊരു റാഷസ് ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ പല അമ്മമാരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്നൊക്കെ മാറ്റാതെ ഇരിക്കും. അത് ശരിക്കും കുഞ്ഞിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പം മുഴുവനും തോർത്തി എടുക്കുക എന്നുള്ളൊരു കാര്യം. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിച്ചെടുക്കുന്ന സമയത്ത് ടവൽ കൊണ്ട് അധികം ഉരസാതെ അവരുടെ മേൽ കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മളിങ്ങനെ ഉരസുന്ന സമയത്ത് അവരുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ, നല്ല തടിയുള്ള കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ കയ്യിൻ്റെയൊക്കെ മടക്കിലൊക്കെ ഈർപ്പം ഉണ്ടാകും. ആ സ്ഥലത്തൊക്കെ അല്പം പൗഡർ ഇടുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പൗഡർ ദേഹം മുഴുവനും വാരിയിടുന്നത് അത്ര നല്ല കാര്യമല്ല. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ നോർമലായിട്ടുള്ള സോപ്പ് വേണം ഉപയോഗിക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പതഞ്ഞ് പൊങ്ങുന്ന സോപ്പുകൾ തേക്കാനായിട്ട് പാടില്ല. ചെറിയ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഗുഹ്യഭാഗത്ത് അധികമായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിൽ നമുക്കറിയാം അവരുടെ ആ ഗുഹ്യഭാഗം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഓപ്പണിംഗ് ആണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അണുബാധ ഉള്ളിലോട്ട് കടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏറെയാണ്. പെൺകുട്ടികൾക്കത് കൂടുതലാണ്. അപ്പം അത്തരം ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി കൂടുതൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഗുഹ്യഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞ് ഓരോ തവണ മലമൂത്ര വിസർജനം നടക്കുന്ന സമയത്തും നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കി കഴുകിയിട്ട് ഈർപ്പം ഒപ്പിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മൂത്രനാളിയും മലദ്വാരവും കൂടി അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലം പൂർണ്ണമായിട്ടും നമ്മൾ കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ മൂത്രനാളിയിലൂടെ നമ്മുടെ വയറ്റിലേക്ക് പ്രവേശിക്കും. അത് പിന്നീട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടായിക്കഴിയുമ്പോൾ അമ്മമാരാണ് കുഞ്ഞിനുണ്ടാകുന്ന ഏതൊരു അസുഖവും ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞിന് ഏതൊരു അസുഖം വന്നാലും ആദ്യമായിട്ട് അത് കണ്ടെത്തുന്നതെന്ന് പറയുന്നത് അമ്മമാരാണ്. അമ്മമാരാണ് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്നത് മുതൽ അവർ
അവർ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം വരെയും അവർക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ട്, അവരുടെ ശരീരഭാഗത്ത് എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, കുരുക്കളുണ്ടോ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും കണ്ടെത്തുന്ന അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശുചിത്വവും നല്ലതുപോലെ പാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അമ്മമാർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ ഏത് സമയത്തും നമ്മൾ വൃത്തിയാക്കുന്നതോടൊപ്പം അമ്മമാർക്ക് ഇപ്പം ഈ കയ്യിലൊക്കെ നെയിൽ പോളിഷ് ഇട്ട് നടക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, ഇപ്പം നഖമൊക്കെ നീട്ടി വളർത്തുന്ന ശീലമുണ്ടെങ്കിൽ, അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മമാരുടെ നഖമൊക്കെ തട്ടി കുഞ്ഞിന് പരിക്ക് പറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ അമ്മമാർ ആ ഒരു കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയങ്ങളിലായാലും കുഞ്ഞിന് തരിപ്പ് പോകാതെയും ഒക്കെ ശ്രദ്ധിക്കുക. അതിന് ഏതൊരമ്മയുമാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്താനായിട്ട് കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ചിട്ട്, കുറച്ച് പഴമയുള്ള രീതിക്ക് നല്ല ഉരുക്ക് വെളിച്ചെണ്ണയും അതൊക്കെ തേച്ച് കുഞ്ഞിനെ കുളിപ്പിക്കുക. അതുപോലെ തന്നെ കുഞ്ഞിനെ ശുചിത്വമായി നടക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.